ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു ഗെയിമിൽ നമ്മൾ വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻ്റർനാഷണൽ കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കുറച്ച് കാലം മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, കാരണം നമ്മൾ മഴ പെയ്യുന്നുണ്ട്. സോ നല്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ നല്ലൊരു ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പിൻ്റെ ആ ഒരു ഡീറ്റ് നമ്മൾ എൻട്രി ചെയ്യണ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പേജോളമുള്ള ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തെറ്റാൻ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് പലതും. നിസ്സാരമായിട്ട് നമ്മൾ കാണേണ്ട കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ട് ഒക്കെ ചെയ്യണം നമ്മളൊരു വീഡിയോ. കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ടാണ് ആ വീഡിയോ കുറച്ച് വെളുക്കും. അപ്പോൾ ഇതിന് ജസ്റ്റ് കുറച്ച് ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ അവർക്ക് തന്നെ പറഞ്ഞുതരാം. അപ്ഡേറ്റിന് ശേഷം പ്രധാനമായിട്ടാണ് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ബാക്കി രണ്ടും നമ്മൾ വലിയ ഇത് ശ്രദ്ധിക്കാത്ത ഒരു മാറ്റങ്ങളാണ്. 2 മാറ്റങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിമിൽ നമ്മളൊരു ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ ഡിഫൻസിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഡിഫൻസ് മാച്ചപ്പ് ഹൈഅപ്പ് ചെയ്തിട്ട് പോവുക, നമ്മളൊരു കൗണ്ടർ അറ്റാക്ക് വലിയ താല്പര്യം കാണിക്കാത്ത ആ ഒരു രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് സോൾവ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഡിഫൻസിന് ഇപ്പോൾ ഇനിയൊരു പ്രശ്നങ്ങളും നിലവിലിപ്പോൾ ഇല്ല. ഡിഫൻസിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൗണ്ടർ അറ്റാക്കിന് പോകുമ്പോൾ പ്ലെയേഴ്സ് വളരെ വൾണറബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധ്യത, വലിയ താല്പര്യം ഓരോ അവഗണന കാണിക്കുന്ന പോലെ തോന്നും. അപ്പോൾ എന്തായാലും സോൾവ് ആക്കിയിട്ടുണ്ട് കൊണ്ടാമി. അതുപോലെ നമ്മൾ ഗെയിം ക്രാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ക്രാഷ് ആകുന്ന പ്രശ്നം ഉണ്ടാകും, അത് സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രം കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗെയിം പ്ലേയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഡിഫൻസിൽ വരുന്ന ഈ ഒരു പ്രശ്നമാണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഇതിലേക്ക് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ഓഫും കാണാനൊക്കെ നമുക്ക് നിലവിൽ ഉണ്ടാവും. അപ്പോൾ അത് കളിച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ. പിന്നെ നമ്മളെ അതിൽ റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ റാങ്കിങ് എന്ന് പറയുന്നത് നമ്മളൊരു ഈ ഫുട്ബോൾ ലീഗ് നമ്മൾ ഡിവിഷൻ 1 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന റേറ്റിംഗ് ആണ് ഇതിൻ്റെ റാങ്കിങ് ആയിട്ട് ഇവർ കണക്കിൽ കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ റേറ്റിംഗ് ആണ് ഇവിടെ റാങ്ക് ആയിട്ട് ഇവർ ഇതിനത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരു യൂസർ നെയിം കൊടുക്കാറുണ്ട് നമ്മളൊരു ഗെയിമിന് വന്നിട്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് യൂസർന്ന് കൊടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മൾ യൂസർന്ന് കൊടുക്കാതെ നമ്മളെ പേര് കൊടുക്കണം. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള നെയിം ഒരിക്കലും ബ്രാക്കറ്റിൽ യൂസർ എന്നതിൽ പഴയ ഇടാറുണ്ട്. വെറും യൂസർന്ന് മാത്രമേ ഇത് ആണെന്നും പറ്റൂല. ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു നെയിം ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു ഈ ഒരു രാജ്യത്ത് നമുക്കൊരു ഗെയിം നല്ല നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളല്ല കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. നമ്മൾ ബാക്കി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ വിശദീകരിക്കും. ബൈ.